चारिटी പ്രവർത്തകൻ അഷ്റഫിനെ തേടി കാടിന്റെ മക്കൾ കാളികാവിലെ വീട്ടിലെത്തി. ഗുഹാവാസികളായ ചോലനായ്ക്ക വിഭാഗത്തിലെ നാലു പേരാണ് അഷ്റഫ് ദോസ്തിന്റെ വീട്ടിലെത്തിയത്. വയറുനിറയെ ഭക്ഷണവും പുത്തൻ വസ്ത്രങ്ങളും ഗുഹകളിൽ വെള്ളമാകാതിരിക്കാൻ പ്ലാസ്റ്റിക് ടാർപ്പായകളും നൽകിയാണ് കാടിന്റെ മക്കളെ തിരിച്ച് വനത്തിലെത്തിച്ചത്. ആധുനിക യുഗത്തിൽ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിചിത്രമായ ജീവിതമാണ് ഇവരുടെ ലോകം. മലയാളം സംസാരിക്കാൻ അറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ സംസാരങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. കാട്ടുമൂപ്പൻ മാദൻ കേതൻ നാഗൻ കാടൻ എന്നിവരാണ് കാടിറങ്ങി കാളികാവ് ഈനാദിയിലെ അഷ്റഫിന്റെ വീട്ടിലെത്തിയത്. ചോക്കാട് ടി കെ കോളനിയിൽ നിന്നും 18 കിലോമീറ്ററോളം ഉൾക്കാട്ടിലെ അച്ചനള കോളനിയിൽ നിന്നുമാണ് ഇവരെത്തിയത്. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ക്യാമറ എടുത്താൽ അത് കണ്ട് പേടിച്ചുപോയി ഇവരിൽ പലരും ഓടിയൊളിക്കുകയായിരുന്നു. ആധുനിക സൗകര്യങ്ങളിൽ സുഖലോലുപതയിൽ നമ്മളിരിക്കുമ്പോഴും വന്യമൃഗങ്ങളോട് മല്ലടിച്ച് അവരിന്നും അളകളിൽ കഴിയുകയാണ്. സർക്കാർ വകയായി അവർക്ക് കിട്ടിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ പലരും ഒഴിവാക്കി തിരിച്ച് ഉൾവനത്തിലേക്ക് തന്നെ തിരിച്ചിരിക്കുന്നു. രോഗങ്ങളും പോഷകക്കുറവുമായി അവർ എണ്ണത്തിൽ കുറഞ്ഞു കുറഞ്ഞ് ചുരുങ്ങിയിരിക്കുന്നു. ആനയും മറ്റ് വന്യമൃഗങ്ങളും നിറഞ്ഞ സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത ഉൾക്കാട്ടിലാണ് ഇവരുടെ താമസം. വേറിട്ട അനുഭവങ്ങൾ തീർക്കാൻ അതിഥി സൽക്കാരത്തിന്റെ മഹിത മാതൃക തീർത്തു ദോസ്തും കുടുംബവും. അതിഥികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വീടിന്റെ പൂമുഖത്ത് കുടുംബത്തോടൊപ്പം ഇരുന്ന് കഴിച്ചു. പിന്നീട് ധാരാളം സമ്മാനങ്ങളും വസ്ത്രങ്ങളും ആന പൊളിച്ച കുടിലുകൾക്ക് മുകളിലിടാനും ഗുഹകളിൽ വെള്ളമാകാതിരിക്കുവാനും പ്ലാസ്റ്റിക് ടാർപ്പായകളും മറ്റും നൽകിയാണ് ഇവരെ വനത്തിൽ കൊണ്ടുവിട്ടത്. 2022 നമ്മുടെ ജീവിതത്തിലെ എല്ലാ വർഷവും ഇവർ നമ്മുടെ വീട്ടിലേക്ക് മാതനും ടീമും വരാറുണ്ട്, അച്ചനള കോളനിയിൽ നിന്നും. അപ്പോൾ ഇന്നും അതേപോലെ അവർ വന്നു. അപ്പോൾ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അത് എൻ്റെ മരണം വരെ അവർ വരണമെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ആന അവരുടെ ഗുഹ ചവിട്ടിപ്പൊളിച്ച് അവരെ വിരിപ്പുകളും ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഷീറ്റുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനത് മേടിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചെറുതായിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന ചെറിയ ഓരോ സഹായങ്ങൾ. കാളികാവിലെ പ്രമുഖ വസ്ത്രാലയത്തിൽ നിന്നും അവർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ട വസ്ത്രങ്ങൾ വാങ്ങി നൽകി. കടയിലെ ജീവനക്കാർ ഇവരെ അത്ഭുതത്തോടെ കാണാനെത്തുകയും വിവരങ്ങൾ ചോദിക്കാനെത്തുകയും ചെയ്തു. മലയാളം പറയാൻ കഴിയുന്ന മാതനും കാട്ടുഭാഷയിൽ കൂടെയുള്ളവരും ഞങ്ങളുടെ മലമുത്തന്മാരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് സ്നേഹത്തോടെ പറഞ്ഞാണ് തിരികെ കാട്ടിലേക്ക് യാത്ര പറഞ്ഞു പോയത്. കാടിറങ്ങിയപ്പോൾ ചുമടെടുക്കാൻ ഉപയോഗിക്കുന്ന അവരുടെ കുട്ട വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ വെച്ചിരുന്നു. വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ടാർപ്പായുമെല്ലാം കുട്ടയിലാക്കിയാണ് കാട് കയറിയത്. വല്ലപ്പോഴും കാടിറങ്ങുന്ന ഇവർക്ക് ദോസ്ത് നൽകിയ സാമ്പത്തിക സഹായം കൊണ്ട് പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് സാധനങ്ങൾ കൂടി വാങ്ങിയാണ് മടങ്ങിയത്. ഇത്ര കാലങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ഞങ്ങൾ ഹാറൊക്കെ തിന്നു, ചാപ്പാടും മീനും പച്ചമീനൊക്കെ കറി വെച്ച് അതൊക്കെ ഞങ്ങൾ തിന്ന് കൊറോട്ടൊക്കെ തിന്ന് ഞങ്ങൾ പള്ളി റെഡിയായി. അതിൽ ഒരുവിധ മുലടിമാരും സർക്കാരുകാരെ പരി ഇതുവരെ നോക്കിയിട്ടില്ല. അത് ദാർപ്പയ കാന ചവിട്ടിപ്പൊളിച്ചും ചേരി പിടിച്ച് കീറിയിട്ടും ചേരിയിട്ടും അതിന് ദാർപ്പായൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് അതൊക്കെ തന്നു. അതാമാരും മുലടിമാർ അവർ ഒരു സ്ഥലത്ത് മുലടിമാരൊന്നും അങ്ങനെ സഹായം ചെയ്ത് തന്നിട്ടില്ല. ഈ മുലടി ചെയ്യണടുത്തു ചെയ്യുന്ന മാതിരിക്ക് ആരും സഹായം ചെയ്ത് തന്നിട്ടില്ല. മുലടിയാണെങ്കിൽ ഏറ്റവും ഇന്നെങ്കിൽ പറ്റിയ ഏറ്റവും കൂടുതൽ മുലടി തന്നെയാണ്. കഴിഞ്ഞ വർഷവും ദോസ്തിനെ തേടി ഇവരെത്തിയിരുന്നു. മഴയ്ക്ക് മുൻപേ മഴ കൊള്ളാതെ അന്തിയിറങ്ങുവാനും കൈനിറയെ സമ്മാനങ്ങളും ഭക്ഷണവും നൽകുവാനും മരണം വരെ കാടിന്റെ മക്കളോടൊപ്പം ദോസ്തുണ്ടാകുമെന്ന വാഗ്ദാനവും ഈ മനുഷ്യജീവികൾക്ക് ദോസ്ത് നൽകി. ഇതാണ് കണ്ടോ മാതാ, കണ്ടോളൂ. ഞങ്ങളെ അനുഗ്രഹം ഉണ്ടാവും. വെളുത്തക്കും കേത്തനും മലയാളം അറിയാത്തത് കൊണ്ട് അല്ലെ, അവർക്ക് മലയാളം അറിയാം. ശരിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞ സംസാരിക്കും, ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് അവർ സംസാരിക്കാൻ സംസാരിക്കുന്നത്. ഓക്കെ, പോയിക്കോളെ പോയിക്കോളെ കേട്ടോ. സന്തോഷം കേട്ടോ. ഞാൻ ഓക്കെ പിന്നെ കാണാം. ഓക്കെ. ന്യൂസ് ബ്യൂറോ കാളികാവ്.